Hello, welcome to Emis Flix, another beautiful vlog. ഇന്ന് ബ്യൂട്ടിഫുൾ ആവാൻ തന്നെ കാരണം പെയിൻറ്റിങ്. പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞ് നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ മലപ്പുറം കോട്ടക്കുന്നിലെത്തുന്നത്. അവിടെ നമ്മുടെ കേരള ലളിതകലാ അക്കാദമിയിൽ അവിടെ പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. പെയിൻറ്റിങ് എവിടെയുണ്ടോ അവിടെയൊക്കെ പോയി കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ പെയിൻറ്റിങ് എക്സിബിഷൻ ഉള്ളപ്പോൾ നമ്മൾ പോവാതിരിക്കാൻ പാടുണ്ടോ? അപ്പം ഞങ്ങൾ എമീനി ഏട്ടനിയും ഞങ്ങൾ മൂന്നാളും കൂടെ അങ്ങോട്ട് ഇറങ്ങി. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അന്ന് കോവിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് മാസ്ക് വേണം. ബേബിയും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മാസ്കും സാനിറ്റൈസറും അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് പോയത്. അങ്ങനെ അവിടെ എത്തുന്ന എല്ലാവരുടെ ഒരു പേരും ഫോൺ നമ്പറും, എല്ലാവരുടെ പേരും എഴുതണ്ട, കൂടെയുള്ള ഒരാളുടെ പേരും ഫോൺ നമ്പറും നമ്മൾ അവിടെ ഒരു റെക്കോർഡിൽ എഴുതി കൊടുക്കണം. അത് അവരൊരു ബുക്ക് ഓഫ് റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഒരു ഹാപ്പി മൊമെന്റ് എന്താ വെച്ചാൽ നമ്മുടെ ഒരു രണ്ടു മൂന്ന് സബ്സ്ക്രൈബേഴ്സും പിന്നെ കുറച്ച് കോളേജ് കുട്ടികളൊക്കെ അവിടെ വെച്ച് കണ്ടു. അവർ ആദ്യം പറഞ്ഞു ഫോട്ടോ വീഡിയോ ഒക്കെ നിൽക്കാതെ, പിന്നെ അവർ പെട്ടെന്ന് പറയാതെ വന്നാണോ എന്തോ എനിക്കറിയില്ല, അവർ വേഗം പോയി. വളരെ സന്തോഷമായി കേട്ടോ പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ, ചേച്ചി അങ്ങനെയൊക്കെ വിളിച്ചപ്പോൾ സന്തോഷമായി. പിന്നെ എമിനെ ഞാൻ നടത്തിച്ചു. അവിടെയൊക്കെ തളലാളല്ലോ, നടന്ന് നടന്ന് പഠിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ എപ്പോൾ ഇങ്ങനെ ഇളകി ഇളകി വീഴും പെട്ടെന്ന്, അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടു. ആൾക്ക് ഭയങ്കര സന്തോഷമായി. മലപ്പുറം കോട്ടക്കുന്നിൽ ഇതുവരെ എത്താത്തവർ, ഞങ്ങൾ വന്നപോലെ നട്ടുച്ചയ്ക്ക് വരാതെ വൈകുന്നേരങ്ങളിൽ വരിക. വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ ഇവിടെ ഗെയിം പാർക്കൊക്കെ ഓപ്പണാവും. അപ്പോൾ അതും കൂടി നമുക്ക് ആസ്വദിക്കാം. അതുപോലെ ചെറിയ 3D കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ വൈകുന്നേരമാണോ? ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് പെയിൻറ്റിങ് എക്സിബിഷൻ കാണുന്നതാണ്. അവിടെ ആർട്ടിസ്റ്റുകളെ പറ്റുകയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക, കാണുക, അറിയുക, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായിരുന്നു എൻ്റെ പർപ്പസ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ സമയത്ത് എത്തി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കറങ്ങാനൊക്കെ പോകണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വൈകുന്നേരം വരിക. അപ്പം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഈ മരങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ നല്ലൊരു സുഖമുള്ള ഈ ഉച്ച സമയത്തും കൂടെ ഒരു തണുപ്പും ആ കാറ്റും ഭയങ്കര വേറൊരു ഫീലാണ്. അപ്പോൾ എല്ലാവരും വരിക കേട്ടോ, കുറച്ച് മൂഡ് ഔട്ടായിരിക്കുന്ന സമയത്തൊക്കെ ഫാമിലീനെയും കൂട്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് കോട്ടക്കുന്ന്. അപ്പോൾ നമ്മളെ കേരള ലളിതകലാ അക്കാദമി, ഇതാണ് ആർട്ട് ഗാലറി. ഇവിടെ ഓരോ എക്സിബിഷൻസ് ഓരോ മന്ത്ലി ബേസിൽ നടക്കാറുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് എക്സിബിഷൻ ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ സൗജന്യമാണ് കേട്ടോ, ഫീസൊന്നുമില്ല. ഫോട്ടോസ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങുകയും ചെയ്യാം. രണ്ടായിരത്തി 2005 ഈ വർണ്ണം ആർട്ട് ഗാലറി കോട്ടക്കുന്നിൽ വരുന്നത്. ഇവിടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ്. ഭയങ്കര അട്രാക്റ്റീവാണ് ഈ ക്യാൻവാസിലൊക്കെ വരയ്ക്കുന്ന പെയിൻറ്റിങ്സ്. ഇപ്പോൾ ഈ കാണുന്നതിനൊക്കെ അതിൽ തന്നെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, 30,000, 40,000 എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് വാങ്ങാം. അതെല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് അവരോട് പറഞ്ഞാൽ മതി, അവരത് അയച്ചോളും.
പിന്നെ ഇവിടെ നമുക്ക് 40% ഡിസ്കൗണ്ടിൽ ബുക്സ് വാങ്ങാൻ കിട്ടും. ചില ഓട്ടോബയോഗ്രഫി, ചില നോവൽസ്, അങ്ങനെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബുക്സൊക്കെ നമുക്ക് 40% ഡിസ്കൗണ്ടിൽ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഇവർ 4 സെക്ഷനായിട്ടാണ് എക്സിബിഷൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്തത്, പിന്നെ ഒരു ചെറിയ ബേസൽ പാർട്ട് പോലെ, പിന്നെ ഒരു ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെയാണ് ഇവർ എക്സിബിഷൻ വെച്ചിരിക്കുന്നത്. ഇത്തവണത്തെ എക്സിബിഷൻ ശരിക്കും ഈ പെയിൻറ്റിങ് എക്സിബിഷൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ക്രാഫ്റ്റ് വർക്ക് എക്സിബിഷൻസൊക്കെ, കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത തലത്തിലാണ് ഇവർ ചിന്തിക്കുക. അതാണല്ലോ കലാകാരന്മാരെന്ന് പറയുന്നത്. അവർ ഈ പെയിൻറ്റിങ്സ് ചെയ്യുന്നവർ തന്നെ നമ്മുടെ മൈൻഡിലുള്ള വികാരങ്ങൾ ഒരാളുടെ ഫേസിലൂടെ, ഇപ്പോൾ തെരുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവരെ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം ആ ഫേസിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞ് വരയ്ക്കാനുള്ള കഴിവ്, അത് ശരിക്കും അവർക്ക് ദൈവം കൊടുത്തൊരു കഴിവ് തന്നെയെന്ന് പറയാം. അടിപൊളിയാണ്. അപ്പോൾ ഇത്തവണ നമ്മളെ ഒരുപാട് സ്ഥലത്തേക്ക് നമ്മുടെ പെയിൻറ്റിങ്സ് കൊണ്ടുപോകുന്നുണ്ട്. ചില ചിലമായ കാഴ്ചകൾ തന്നെ പറയാം, സമുദ്രം, മീൻ, പിന്നെ അതേപോലെ ഉത്സവങ്ങൾ, ചില ആനിമൽസ്, ഭയങ്കര രസമാണ് പെയിൻറ്റിങ്സ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എമീനേയും. ഞാൻ കുറച്ചൊക്കെ വരയ്ക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതേപോലെ മോളും അതേപോലെ ഇതിനെയൊക്കെ ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അവളും ഇങ്ങനെ ഓരോന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ അവളുടെ പ്രായത്തിന് പറ്റിയ പോലെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ട്. വീട്ടിൽ ചെന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കളേഴ്സൊക്കെ കൊടുത്തിട്ട് കുട്ടി വരയ്ക്കുന്നുണ്ടോ അതോ തിന്നുന്നുണ്ടോ അതോ പൊട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം. പിന്നെ പല്ലടയുടെ ചടങ്ങിൽ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവൾ എടുത്തത് പെയിൻറ്റിങ് ബ്രഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ പെയിൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾ ഞാൻ കാരിയിങ് ആയ സമയത്ത് ഞാൻ ഒരുപാട് ചിത്രം വരച്ചിരുന്നു, ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ. കുട്ടി ഇത് ഇങ്ങനെ പറയുമല്ലോ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയ്ക്കും എല്ലാത്തിനും, അവർ അതാണ് അതാവും എന്നൊക്കെ പറയാണ്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ്. അപ്പം ഞാനിങ്ങനെ കുറേ പെയിൻറ്റിങ്സ്, കുറേ ചിത്രമൊക്കെ വരയ്ക്കുമായിരുന്നു. ഏട്ടനും അതേപോലെ എനിക്ക് കുറേ കളറും പേനയും പേപ്പറൊക്കെ കൊണ്ടുതരുമായിരുന്നു. അപ്പം അങ്ങനെ വല്ലതും ഉണ്ടോയെന്നും ഒന്നറിയാമല്ലോ. പിന്നെ ഇപ്പം കാണുന്ന ഈ സെക്ഷനിലുള്ള പെയിൻറ്റിങ് എല്ലാം 1 lakh 1 lakh എബോ ആണ് ഇതിൻ്റെ പ്രൈസ്. വലിയ ക്യാൻവാസ് ആണ് കേട്ടോ. നമ്മൾ വലിയൊരു ഹാളിൽ, വലിയ ബെഡ്റൂമിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന അടിപൊളി പെയിൻറ്റിങ് ആണ്. അപ്പോൾ ആരെങ്കിലും നല്ല വലിയ വലിയ വീടുകളൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം. പ്രശസ്തമായ രവിവർമ്മ പെയിൻറ്റിങ്ങിലെ ശകുന്തള ദുഷ്യന്തനെ നോക്കുന്ന ആ ഒരു പെയിൻറ്റിങ് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണിത്. ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് സഞ്ജീവ് എ കെ മേനോൾ എന്നുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് ആണ് ആ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് മൊത്തം. നമ്മുടെ നാട്ടിലെ പുതിയ അതിഥി ഇപ്പം പെയിൻറ്റിങ്ങിലേക്കും കയ്യേറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടല്ലോ ഈ വ്യക്തിയെ.
എക്സിബിഷനൊക്കെ കണ്ടിറങ്ങി മോളിങ് കൊണ്ട് ജസ്റ്റ് മേലെയൊക്കെ ഒന്ന് പോയി ഇങ്ങനെ കറങ്ങി. വെയിലായിരുന്നു, അതുകൊണ്ട് വല്ലാണ്ട് എല്ലാ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. കുറച്ചു നേരം അവിടെ ഇവിടെ ഒരുപാട് ഇരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. കൂൾ ബാർസ് ഉണ്ട്, കുറേ പുതിയ ഷോപ്പുകളൊക്കെ അവിടെ തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നവർക്കൊക്കെ നമുക്ക് വെള്ളം കിട്ടും, അതുപോലെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. നല്ല രസമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.